ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി മുക്കം മാമ്പറ്റ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. 100 രൂപ നിരക്കിൽ 5000 ബിരിയാണികളാണ് വിതരണം ചെയ്തത്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി 600,000 രൂപ സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 6 വർഷം പിന്നിട്ട മുക്കം നഗരസഭയിലെ മാമ്പറ്റ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 100 രൂപ നിരക്കിൽ 5000 ബിരിയാണികളാണ് ചലഞ്ചിൽ വിതരണം ചെയ്തത്. മുക്കം നഗരസഭയിലെ നിത്യരോഗികളുടെ സർവേ എടുത്ത് ഇതിൽ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്നെത്തിച്ച് നൽകുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആംബുലൻസ് വാങ്ങുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. പദ്ധതിക്കായി 12,00,000 രൂപയാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ 6,00,000 രൂപ ബിരിയാണി ചലഞ്ചിലൂടെയും ബാക്കി തുക മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും കണ്ടെത്തുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. 6 വർഷത്തിലേറെ കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. നമ്മൾ നിരവധി പുതിയ പദ്ധതികളുമായാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിനായിട്ട് ഒരു ആംബുലൻസ് എത്തുകയാണ്. അതിനുള്ള ഫണ്ട് ശേഖരണം, അതോടൊപ്പം തന്നെ നമ്മൾ മുക്കം മുനിസിപ്പാലിറ്റിയിലെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ സർവേ നടത്തിയിട്ട് ആ വീടുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി, മരുന്നുകൾ കുറവുണ്ടെങ്കിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ പിന്നിലുണ്ട്. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർക്ക് പുറമെ എൻ്റെ മുക്കം, രാഹുൽ ബ്രിഗേഡ്, നാട്ടുകൂട്ടം നാട്ടരങ്ങ് തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരും VKHMO വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 200 പേരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി പാകം ചെയ്തതും പാക്ക് ചെയ്ത് വീടുകളിലെത്തിച്ചതും. CTV പ്രാദേശിക വാർത്ത, മുക്കം.